ജീവനക്കാർ കൂട്ടത്തോടെ ലീവ് എടുത്തതോടെ ചെർപ്പുളശ്ശേരി നഗരസഭയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നതായി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ആക്ഷേപം. കൂട്ടത്തോടെ ലീവ് എടുത്ത നടപടി പദ്ധതികളെ പോലും ബാധിക്കുന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ കൌൺസിൽ യോഗം ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് നഗരസഭയുടെ പദ്ധതിയായ കുടുംബശ്രീ വ്യവസായ കേന്ദ്രം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി 50 ലക്ഷം രൂപ എസ്റ്റിമേറ്റിൽ കെൽ എന്ന കമ്പനിക്ക് നൽകിയതിൽ വലിയ അഴിമതി ഉണ്ടെന്നാരോപിച്ച് മണ്ണാർക്കാട് നഗരസഭ CPM കൗൺസിലർമാർ രംഗത്ത്. തിങ്കളാഴ്ച ഓൺലൈനായി ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിനിടെ ഇടതുപക്ഷ കൗൺസിലർമാർ നഗരസഭയ്ക്കകത്ത് കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. പാലക്കാട് ജില്ലയിൽ ഒഴിവ് വന്നിട്ടുള്ള 6 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഉപതെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ ആ പഞ്ചായത്ത് ഭരണത്തെ അട്ടിമറിക്കാനിടയില്ലെങ്കിലും വാർഡിലെ വിജയ മുന്നണികൾക്ക് പ്രധാനമാണ്. ശ്രീകൃഷ്ണപുരം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. തൃക്കടേരിയിൽ കാർത്തികേയൻ അനുസ്മരണവും യുവജനവേദി രൂപീകരണവും നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം കെ ജയദേവൻ മുഖ്യ പ്രഭാഷണം നടത്തി. തൃക്കടേരി KV കാർത്തികേയൻ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ മലബാർ കലാപം മിത്തും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ കാർത്തികേയൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണവും യുവജനവേദി രൂപീകരണവും സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം കെ ജയദേവൻ മുഖ്യ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് AP ലതിക യുവജനവേദി പ്രഖ്യാപനം നടത്തി. KT പ്രമോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ M ശശീന്ദ്രൻ സ്വാഗതവും പ്രസാദ് കുറ്റിക്കോട് നന്ദിയും പറഞ്ഞു. യുവജനവേദി പ്രസിഡന്റായി മുഹമ്മദ് സുഫീഖിനെയും പ്രസാദ് കുറ്റിക്കോടിനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. CCN ചെർപ്പുളശ്ശേരി. മണൽത്തരികൾ കൊണ്ട് മഹാത്മാഗാന്ധിയുടെ ചിത്രം വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഫാത്തിമ റിഷാന. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രമാണ് ചെർപ്പുളശ്ശേരി ഹൈസ്കൂൾ +1 വിദ്യാർത്ഥിനിയായ ഫാത്തിമ റിഷാന വരച്ചിരിക്കുന്നത്. മണൽത്തരികൾ കൊണ്ട് വെറും 30 മിനിറ്റിലാണ് ഫാത്തിമ റിഷാന മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ ചിത്രം വരച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചത്. ചെർപ്പുളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് റിഷാന. 49.8 സെന്റിമീറ്റർ നീളത്തിലും 39.5 സെന്റിമീറ്റർ വീതിയിലുമുള്ള ക്യാൻവാസിൽ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ പോർട്രേറ്റ് മണൽത്തരി കൊണ്ട് വരച്ചതിനാണ് ഫാത്തിമ റിഷാനയ്ക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിക്കൊടുത്തത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും തന്നോടൊപ്പം നിന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും റിഷാന CCN ന്യൂസിനോട് പറഞ്ഞു. വളരെ സന്തോഷമായി, കാരണം വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ സന്തോഷമായി. പിന്നെ ഇത്രയും വലിയ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലുള്ള ഒരു അച്ചീവ്മെൻ്റ് പറഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഗാന്ധിജീൻ്റെ ലാർജസ്റ്റ് പോർട്രേറ്റ് സ്റ്റെൻസിൽ രൂപത്തിൽ സാൻഡ് യൂസ് ചെയ്തിട്ട്, സാൻഡും ഗ്ലോവും യൂസ് ചെയ്തിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. 30 മിനിറ്റ്സ് കൊണ്ടാണ് വരച്ചത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഉണ്ട് റെക്കോർഡ് കിട്ടിയതിന്. ആ ഒരു 3ാം ക്ലാസ് മുതലാണ് ഈ വരക്കുന്നതിനോട് കമ്പം കൂടി തുടങ്ങിയത്. അപ്പോൾ മുതൽ ഫ്രീ ടൈമൊക്കെ വരക്കാൻ യൂസ് ചെയ്യാറുണ്ട്. തൻ്റെ അടുത്ത ലക്ഷ്യം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡാണെന്നും റിഷാന കൂട്ടിച്ചേർത്തു. അവരൊക്കെ കൂടെ ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ഇനി ഉയരങ്ങളിലോട്ട് പോകാനുള്ള ഒരു പ്രചോദനം കൂടി ആവുന്നുണ്ട്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കൂടി ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ചെറുപ്പം മുതലേ റിഷാന നിരവധി ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. സ്കൂളിലും മറ്റു മത്സരങ്ങളിലും റിഷാനയ്ക്ക് നിരവധി സമ്മാനങ്ങളും ലഭിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്നും പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും ചിത്രം വരച്ചതിലൂടെ ഇത്തരത്തിൽ ഒരു റെക്കോർഡ് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും റിഷാനയുടെ പിതാവ് റഫീഖ് പറഞ്ഞു. ആള് മറ്റേ കലിയോഗ്രാഫിയിലൊക്കെ അത്യാവശ്യം കഴിവുള്ള ഒരാളാണ്. ചെറുപ്പം മുതൽ തന്നെ വരയ്ക്കലും അതിലൊക്കെ ഭയങ്കര താല്പര്യം പ്രകടിപ്പിക്കലുണ്ട്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കലും ഉണ്ട്. ഇപ്പോൾ ഇത് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു ആഗ്രഹിച്ചതാണ്, നല്ലോണം പ്രയത്നിച്ചിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൽ വളരെയധികം സന്തോഷം. ചിത്രം ഒരു ചെറുപ്പം മുതൽ തന്നെ ഏകദേശം LKG UKG പഠിക്കുമ്പോൾ തന്നെ അവൾ ചിത്രം വരക്കാനൊക്കെ ഉഷാറായിരുന്നു. പിന്നെ അതങ്ങനെ പ്രോത്സാഹിപ്പിച്ച് അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ കുഴപ്പമില്ലാതെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു. അതുകൊണ്ട് അതിനുള്ള അംഗീകാരം കിട്ടിയെന്ന് തന്നെ പറയാം. വാട്ടർ കളറിംഗ്, പെൻസിൽ ഡ്രോയിങ്, ഓയിൽ പെയിറ്റൽസ് എന്നീ തരത്തിലുള്ള ചിത്രങ്ങളും ഈ +1 വിദ്യാർത്ഥിനി വരയ്ക്കുന്നുണ്ട്. വാട്ടർ കളറിംഗ് ചെയ്യാറുണ്ട്, പെൻസിൽ ഡ്രോയിങ് ചെയ്യാറുണ്ട്, ഓയിൽ പെയിസ്റ്റൽസ് ചെയ്യും, ഓയിൽ പെയിന്റിങ് ചെയ്യില്ല. ചെർപ്പുളശ്ശേരി കച്ചേരിക്കുന്നിൽ പാറയിൽ വീട്ടിൽ റഫീഖ്, ഷംസീന ദമ്പതികളുടെ മകളാണ് ഫാത്തിമ റിഷാന. 2 അനിയത്തിമാരും ഒരു അനിയനും റിഷാനയ്ക്കുണ്ട്. CCN ചെർപ്പുളശ്ശേരി.
ജീവനക്കാർ കൂട്ടത്തോടെ ലീവ് എടുത്തതോടെ ചെർപ്പുളശ്ശേരി നഗരസഭയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നതായി നഗരസഭ കൗൺസിൽ യോഗത്തിൽ ആക്ഷേപം. കൂട്ടത്തോടെ ലീവ് എടുത്ത നടപടി പദ്ധതികളെ പോലും ബാധിക്കുന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥർ അവധിയിലായതുമൂലം നികുതി പിരിവ് ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും താറുമാറാവുന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെടുമെന്ന് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. കോട്ടക്കുന്ന് ചെമ്പരത്തിമാടുമലയിലെ കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറിയും കൗൺസിലിൽ വീണ്ടും ചർച്ചയായി. വിഷയത്തിൽ നഗരസഭ സമ്മർദ്ദത്തിലാണെന്ന് ചെയർമാൻ പറഞ്ഞു. ജനങ്ങൾ ഫാക്ടറിയിൽ നിന്നും ദുർഗന്ധമുണ്ടെന്ന് പറഞ്ഞാലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടാവുകയെന്നും ചെയർമാൻ പറഞ്ഞു. അല്ലാത്ത പക്ഷം ഫാക്ടറി നിർത്തലാക്കാൻ സാധിക്കില്ലെന്നും ചെയർമാൻ പറഞ്ഞു. 6 അജണ്ടകളും ഒരു സപ്ലിമെന്ററി അജണ്ടയുമാണ് കൗൺസിൽ യോഗത്തിൽ ചർച്ച നടന്നത്. ജീവനക്കാർ കൂട്ടത്തോടെ ലീവെടുത്തതോടെ ചെർപ്പുളശ്ശേരി നഗരസഭയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നതായി നഗരസഭ കൗൺസിൽ യോഗത്തിൽ ആക്ഷേപമുയർന്നു. കൂട്ടത്തോടെ ലീവെടുത്ത നടപടി പദ്ധതികളെ പോലും ബാധിക്കുന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ ജീവനക്കാരോട് കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. ജീവനക്കാർ ലീവ് എടുക്കണ്ട എന്നുള്ള പറഞ്ഞത്, ജീവനക്കാർ ലോങ് ലീവുകൾ എല്ലാവരും 1 മാസം 2 മാസം ലീവ് എന്ന് പറഞ്ഞ് പോകുന്നത് നഗരസഭയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. അത് അവരോടൊക്കെ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട്. അത് എന്തായാലും വരുന്ന കാലത്ത് തിരക്ക്, നഗരസഭയിൽ 1 മാസം വരുന്ന തിരക്ക് വരുന്ന സമയത്ത് ജീവനക്കാരോട് ഹാജരാകണം എന്ന് ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പല ആളുകളും പല ആവശ്യങ്ങളും വരില്ല. ജീവനക്കാർ വരാത്തത് ഞങ്ങളെ നികുതി പിരിവിനെയൊക്കെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ജീവനക്കാർ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാവല്ലോ. പരിമിതമായ ജീവനക്കാർ 5 ID clerk അവിടെ ഉള്ളത്, 4 ആളും ലീവാണ് എന്നാൽ 3 ആളോ 4 ആളോ ലീവായാൽ പിന്നെ അത് കാര്യങ്ങൾ നടക്കാൻ ബുദ്ധിമുട്ടാവല്ലോ. ആകെ 5 ID clerk വരാൻ ഉള്ളത് അതിൽ 3 ആള് ലീവ് തന്നെയാണ്. അപ്പം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് എനിക്ക് ചർച്ച ചെയ്തു. പലപ്പോഴും ഉദ്ദേശ സ്പീഡ് പല പദ്ധതികളും കിട്ടാത്തത് ഉദ്യോഗസ്ഥന്മാരെ കുറവാണ് എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ കാരണം കാണിക്കേണ്ട നോട്ടീസൊന്നുമില്ല. ലീവ് കൊടുക്കാനാ വിചാരോ? അപ്പം ലീവ് ഹാജരാകും പറഞ്ഞാൽ ഹാജരാകും. ലീവ് ഹാജരാകാൻ വളരെ ജെന്യൂനായ കാരണങ്ങൾ വെച്ചാൽ ലീവ് എടുക്കുന്നതുകൊണ്ട് ലീവ് കൊടുക്കുകയാണ്. പക്ഷേ പിന്നീട് വലിയ പ്രശ്നം വരുമ്പോഴാണ്. അല്ല, വെറുതെ ലീവ് എടുത്താല്ല, അവർ ജെന്യൂൺ ഓരോ കാരണം പറഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ ആഫീസിനെ ബുദ്ധിമുട്ടിക്കണമെന്നേയുള്ളൂ. പാലക്കാട് ജില്ലയിൽ ഒഴിവ് വന്നിട്ടുള്ള 6 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഉപതെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ ആ പഞ്ചായത്ത് ഭരണത്തെ അട്ടിമറിക്കാനിടയില്ലെങ്കിലും വാർഡിലെ വിജയം മുന്നണികൾക്ക് പ്രധാനമാണ്. ശ്രീകൃഷ്ണപുരം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ ശ്രീകൃഷ്ണപുരം ഡിവിഷൻ, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിലെ ചുങ്കമന്ദം ഡിവിഷൻ, തരൂർ ഗ്രാമപഞ്ചായത്തിലെ 1 വാർഡ് തോട്ടുംപള്ള, ഇത്തേമ്പതി ഗ്രാമപഞ്ചായത്തിലെ 7 വാർഡ് മൂങ്കിൽമട, എരിമയൂർ ഗ്രാമപഞ്ചായത്തിലെ 1 വാർഡ് അരിയക്കോട്, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡ് കർക്കിടകച്ചാൽ എന്നിവിടങ്ങളിലാണ് ചൊവ്വാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശ്രീകൃഷ്ണപുരം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. CPMലെ കെ ശ്രീധരനാണ് LDF സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ 4 പ്രാവശ്യം ജനസമ്പർക്ക പരിപാടി എന്നുള്ള നിലയ്ക്കും സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടികൾ എന്നുള്ള നിലയ്ക്കും 4 പ്രാവശ്യം ഈ പ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുകയുണ്ടായി. അങ്ങനെ പോകുമ്പോൾ ജനങ്ങളെല്ലാം വലിയൊരു സ്വീകാര്യതയാണ് ഇടതുപക്ഷത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിലെ പി ഗിരീശൻ UDFന് വേണ്ടിയും BJPയിലെ KV ജയൻ NDAക്ക് വേണ്ടിയും മത്സരിക്കുന്നു. കെ പ്രേംകുമാർ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ച ഒഴിവിലാണ് തിരഞ്ഞെടുപ്പ്. CCN ചെർപ്പുളശ്ശേരി. AIYF മണ്ണാർക്കാട്, എടേരം, കുളർമുണ്ട യൂണിറ്റുകൾ സംയുക്തമായി സെക്കുലർ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. CPI മണ്ണാർക്കാട് മണ്ഡലം സെക്രട്ടറി പാലൂർ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഭക്ഷണത്തിൽ ഹലാൽ എന്നും ഹറാം എന്നും ചേർത്തുകൊണ്ട് ജനങ്ങളെ ധുരീകരിക്കാൻ കഴിയുമോയെന്ന് പരിശോധന നടത്തുകയാണ് സംഘപരിവാറെന്ന് പാലൂർ മണികണ്ഠൻ പറഞ്ഞു. മനുഷ്യന്റെ ജീവിതയാത്രയിലുടനീളം ജാതിയുടെയും മതത്തിന്റെയും നിറം ചേർക്കാനും മനുഷ്യന്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയ ഏറ്റവും മൃദുലമായ വികാരങ്ങളെ തൊട്ടുണർത്തി ആ വികാരങ്ങളെ ഉത്തേജിപ്പിച്ച് നാടിൽ അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്. നമ്മുടെ കേന്ദ്ര ഭരണകൂടം ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിലപാടുകൾ തീക്കൊള്ളികൊണ്ട് തലച്ചൊറിയുന്നതിന് സമാനമായിട്ടുള്ളതാണ്. പരിപാടിയിൽ സാഹിത്യകാരൻ KPS പയ്യനടം മുഖ്യപ്രഭാഷണം നടത്തി. മതവിശ്വാസം എന്നുള്ളത് ഓരോരുത്തരുടെയും വിശ്വാസമായി കൊണ്ട് നടക്കുകയും അത് അവരുടെ ആരാധനകളിലും അവരുടെ പ്രാർത്ഥനകളിലും
അവരുടെ മറ്റനുഷ്ഠാനങ്ങളിലും നിലനിർത്തുകയും ചെയ്യുന്നതായിരുന്നു നമ്മുടെ പാരമ്പര്യം. പക്ഷേ കുറച്ചു കാലമായിട്ട് മതത്തെ നമ്മളുടെ പൊതുജീവിതത്തിലേക്ക് വല്ലാതെ തള്ളി കയറ്റി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളൊക്കെ ഒരേ സമയം മതവിശ്വാസികളും അതേസമയം മതേതരമായിട്ട് ജീവിച്ചവരും. അങ്ങനെ ഒരു പാരമ്പര്യമാണ് കേരളത്തിലാണെങ്കിലും ലോകത്തിലെവിടെയാണെങ്കിലും അങ്ങനെയാണ്. സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം സി കെ അബ്ദുറഹ്മാൻ, സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ കെ അബ്ദുൾ അസീസ്, AIYF മണ്ഡലം സെക്രട്ടറി സി ജയൻ, സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗം വി രവി, AISF ജില്ലാ പ്രസിഡന്റ് പ്രശോഭ്, AIYF മേഖലാ സെക്രട്ടറി ടി കെ ഷമീർ, മേഖലാ പ്രസിഡന്റ് അരുൺ, സിപിഐ ലോക്കൽ കമ്മിറ്റി അംഗം ടി മുസ്തഫ, സിപി മായൻ, സത്യൻ, ജയപ്രകാശ്, നീലാംബരൻ, അജിത്, സരുൺ, എംകെ റാഫി, ഷാഹിന തുടങ്ങിയവർ പങ്കെടുത്തു. സിസിഎൻ മണ്ണാർക്കാട്. മണ്ണാർക്കാട് നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ CPM കൗൺസിലർമാർ ഉന്നയിച്ച അഴിമതി ആരോപണം തള്ളി മണ്ണാർക്കാട് നഗരസഭ ചെയർമാൻ മുഹമ്മദ് ബഷീർ. ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കുന്ന ഇത്തരം പ്രസ്താവനകൾ ഭരണസമിതിക്ക് ഭൂഷണമല്ലെന്നും ചെയർമാൻ പറഞ്ഞു. വെള്ളിയാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് മണ്ണാർക്കാട് നഗരസഭയിലെ LSGD വകുപ്പിൽ ഉദ്യോഗസ്ഥർ വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നതായി CPM കൌൺസിലർമാർ ആരോപണം ഉന്നയിച്ചത്. ഉദ്യോഗസ്ഥർ 50,000 രൂപ വരെ ജനങ്ങളിൽ നിന്ന് കൈപ്പറ്റുന്നുണ്ടെന്നും അംഗങ്ങൾ ആരോപിച്ചിരുന്നു. അഴിമതിക്ക് തെളിവുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് തുടർന്ന് സംസാരിച്ച ചെയർമാൻ മുഹമ്മദ് ബഷീർ മറുപടി നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ CPM ഉന്നയിച്ചിട്ടുള്ള അഴിമതി ആരോപണം ഭരണസമിതിയെ ഇകഴ്ത്തി കാണിക്കാനുള്ള ഗൂഢതന്ത്രമാണെന്നും മുഹമ്മദ് ബഷീർ പറഞ്ഞു. അഴിമതി ആരോപണം ഉന്നയിച്ച വ്യക്തമായ തെളിവ് വേണമെന്നും ചെയർമാൻ മുഹമ്മദ് ബഷീർ കൂട്ടിച്ചേർത്തു. CPM കൗൺസിലർ മൻസൂർ ഉന്നയിച്ച അഴിമതി ആരോപണം ശക്തമായിട്ട് നിഷേധിക്കുകയാണ്. കാരണം മണ്ണാർക്കാട് നഗരസഭയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അഴിമതി നടത്തുന്നുണ്ടെങ്കിൽ ആ ഭരണസമിതിയിലെ ഒരു അംഗം എന്നുള്ള നിലക്ക് അദ്ദേഹം അത് വളരെ കൃത്യമായ തെളിവോടുകൂടി, ഞാൻ അതാണ് കൗൺസിലിയും പറഞ്ഞത്, തെളിവോടുകൂടി ചെയർമാന് പരാതി വന്നു കഴിഞ്ഞാൽ അത് അന്വേഷിക്കുകയും വേണ്ട നടപടിയെടുക്കുമെന്നാണ് നല്ലതായി പറഞ്ഞത്. പക്ഷേ അത് പത്രമാധ്യമങ്ങളിൽ നിന്ന് വന്നത് ചെയർമാൻ അഴിമതി ആരോപണം അംഗീകരിച്ചു അന്വേഷിക്കുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു, കൃത്യമായ തെളിവോടുകൂടി ആരോപണം ഉന്നയിക്കുകയും ആ തെളിവ് സഹിതം ചെയർമാന് പരാതി തരികയും ചെയ്യുകയാണെങ്കിൽ മാത്രം അത് അന്വേഷണം നടത്തുകയുള്ളൂ. കാരണം ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രസ്താവനകൾ അതൊരു ഭരണസമിതിക്ക് ഭൂഷണമല്ല. ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കാൻ ചെയർമാൻ നിലനിൽക്കും എനിക്കും ഭരണസമിതി അംഗങ്ങൾക്കും ഉത്തരവാദിത്തം. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് നഗരസഭയുടെ പദ്ധതിയായ കുടുംബശ്രീ വ്യവസായ കേന്ദ്രം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി 50 ലക്ഷം രൂപ എസ്റ്റിമേറ്റിൽ കേൽ എന്ന കമ്പനിക്ക് നൽകിയതിൽ വലിയ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ച് മണ്ണാർക്കാട് നഗരസഭ CPM കൗൺസിലർമാർ രംഗത്ത്. തിങ്കളാഴ്ച ഓൺലൈനായി ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിനിടെ ഇടതുപക്ഷ കൗൺസിലർമാർ നഗരസഭയ്ക്കകത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കുടുംബശ്രീ വ്യവസായ കേന്ദ്രം നിർമ്മിക്കുന്നതിൽ വലിയ അഴിമതിയാണ് നടക്കുന്നതെന്ന് CPM കൗൺസിലർ TR സെബാസ്റ്റ്യൻ പറഞ്ഞു. 50 ലക്ഷം രൂപയുടെ കെട്ടിടം ഉണ്ടാക്കുന്ന ഏജൻസി തന്നെയാണ് അതിന്റെ ടെൻഡർ നടപടികളും ചെയ്യുന്നത്. കെട്ടിടം നിർമ്മിക്കുന്നതിൽ കരാറുകാരും നഗരസഭാ ചെയർമാനും 50-50 എന്ന രൂപത്തിൽ വലിയ കൊള്ളയാണ് നടത്തുന്നതെന്ന് TR സെബാസ്റ്റ്യൻ പറഞ്ഞു. 50 ലക്ഷം രൂപയുടെ കെട്ടിടം നാട്ടിൽ കെട്ടുമ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും? ഏറ്റവും ചുരുങ്ങിയത് 2,500 രൂപയ്ക്ക് മണ്ണാർക്കാട്ട് ഏതാൾ വിളിച്ചാലും പാട്ടും പാണി കെട്ടിത്തരും. 2,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടണ്ടാവും, ഏറ്റവും കുറഞ്ഞതായി പറയുന്നത് കേട്ടോ. അതിനേക്കാൾ കോമ്പറ്റീറ്റീവായിട്ടുള്ള ഒരു ടെൻഡർ വെച്ചിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ മനോഹരമായ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ കഴിയും, പക്ഷേ അതിന് തയ്യാറില്ല. ഇവിടെ ഇപ്പം എന്താ നടക്കുന്നത്? ഇവിടെ 50 ലക്ഷം രൂപയുടെ കെട്ടിടത്തിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന ഏജൻസി തന്നെയാണ് ആ ടെൻഡറും നടപ്പിലാക്കുന്നത്. ഒരു ഉറുപ്പ്യ അതിൽ നമുക്ക് മുനിസിപ്പാലിറ്റിക്ക് ലാഭം കിട്ടില്ല. 50 ലക്ഷം എസ്റ്റിമേറ്റ് റേറ്റിനാണ് കെട്ടിടം ഉണ്ടാക്കുക. ഈ കൊള്ള ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ചെയർമാൻ ഓൺലൈനിലൂടെ കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തതെന്നും TR സെബാസ്റ്റ്യൻ കൂട്ടിച്ചേർത്തു. ആ കൊള്ള ജനങ്ങൾ അറിയാതിരിക്കാൻ ഓഫ്ലൈൻ മീറ്റിംഗ് നടന്നാൽ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് തന്നെ ഓൺലൈൻ മീറ്റിംഗ് നടത്തി ഇത് കൊള്ള നടക്കുന്നു എന്ന് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കൊള്ള സംഘവുമായി മണ്ണാർക്കാട്ടെ
നഗരസഭയെ മാറ്റാൻ ചെയർമാൻ ശ്രമിക്കുന്നു. ഞങ്ങളിപ്പോ തൽക്കാലം വേറെ ആരെയും പറയുന്നില്ല, ഇപ്പൊ പറയരുത് ചെയർമാനെ മാത്രം, കാരണം അതിന്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതേസമയം ആരോപണങ്ങൾക്കെതിരെ ചെയർമാൻ മുഹമ്മദ് ബഷീറും രംഗത്ത് വന്നു. മണ്ണാർക്കാട് നഗരസഭയിൽ 4 മാസമായി സെക്രട്ടറിയില്ല. നിലവിൽ 436 വർക്കുകൾ വിവിധ വാർഡുകളിലായി ചെയ്തു തീർക്കേണ്ടതുണ്ട്. നിലവിൽ 69 വർക്കുകൾ മാത്രമാണ് നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്നാൽ വർക്കുകൾ വേഗത്തിൽ ചെയ്തു തീർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഏജൻസികൾക്ക് ബോർഡ് തീരുമാനപ്രകാരം പ്രവൃത്തികൾ നൽകിയിട്ടുള്ളത്. അതിൽ നിയമപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കാം. ഇതിനെ അഴിമതിയെന്ന് വിശേഷിപ്പിച്ചാൽ സർക്കാർ ചെയ്യുന്ന പല വർക്കുകളും അഴിമതിയായി പറയേണ്ടി വരും. കെൽ എന്ന കമ്പനി ഉൾപ്പെടെയുള്ളവ സർക്കാർ അംഗീകരിച്ച ഏജൻസികളാണ്. പല MLA മാരുടെ വർക്കുകൾ, ജില്ലാ പഞ്ചായത്ത് വർക്കുകൾ എന്നിവ ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ഏജൻസികളാണെന്ന് ചെയർമാൻ പറഞ്ഞു. കൃത്യമായിട്ട് ഈ അക്രഡിറ്റ് ഏജൻസികൾക്ക് വർക്ക് കൊടുക്കുക, അന്നേരം സർക്കാർ നോംസ് ഉണ്ട്. ഇതിലിവിടെ MLA മാരെ വർക്ക്, കോങ്ങാട് MLA, ഒറ്റപ്പാല MLA, പാലക്കാട് MLA, വണ്ണാർക്കാട് MLA ഒക്കെ വർക്കുകൾ എടുക്കുന്ന ഏജൻസികളാണിത്. ഇത് നഗരസഭയിൽ സമയബന്ധിതമായി ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് കൃത്യമായിട്ടൊരു ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ആയതുകൊണ്ട് തന്നെയാണ് ഇത് എന്തൊക്കെ ഈ ഒച്ചയും പുളിയും വെള്ളം ഉണ്ടാക്കുന്നത്, ഇത് നടക്കരുത് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്, കാരണം സഹിക്കുന്നില്ല അവർക്ക്. നഗരസഭയുടെ 2 ഹാളുകളിലും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓൺലൈൻ യോഗം ചേർന്നതെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ 2 ഹാളൊന്നുമില്ല, ഒഴിവില്ല, അവിടെ മേലെ മീറ്റിംഗ് നടക്കും, നിങ്ങൾ കയറി നോക്ക്. വെറുതെ എന്താണ്, ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും മീറ്റിംഗ് മീറ്റിംഗ് അല്ലേ? അപ്പുറത്ത് ഓഡിറ്റർമാരിക്കണു, ഇപ്പുറത്ത് എന്യൂമറേറ്ററുമായി മീറ്റിംഗ് നടക്കണം, നിങ്ങൾ പത്രക്കാരല്ലേ, നിങ്ങൾ കയറി നോക്ക്. ഇതിലൊക്കെ ഒരു ബാലിശമായ ഒരു കാര്യങ്ങൾ മാത്രമാണ്. അത് ഇങ്ങോട്ട് പത്രക്കാർ കാണാൻ വേണ്ടി നിരത്തു വന്നിരിക്കുക, ഇങ്ങോട്ട് അത് ഇങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ട് കുറെ മുദ്രാവാക്യം വിളിക്കുക. അപ്പൊ അത് കാണുമ്പോൾ മണ്ണാർക്കാട് നഗരസഭയിൽ ഭയങ്കര പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുക ആൾക്കാരുടെ ഇടയില്. ഇതുകൊണ്ടൊന്നും ഈ ഭരണസമിതിക്ക് ഒരു പേടിയില്ല. ഒരു വ്യക്തി സൗജന്യമായി നൽകിയ 7 സെന്റ് സ്ഥലത്താണ് ഈ പ്രോജക്ട് വരുന്നത്. CPM കൗൺസിലർമാരുടെ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്നും മുഹമ്മദ് ബഷീർ കൂട്ടിച്ചേർത്തു. 50 ലക്ഷത്തിന്റെ കുടുംബശ്രീ മണ്ണാർക്കാട് മൊത്തം നഗരസഭയിലെ കുടുംബശ്രീക്ക് അത് ഉണ്ടാകണ, ഒരു 7 സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് ഒരാൾ തന്നതാണ്. ഒരു 2.5-3 ലക്ഷം രൂപ വരുന്ന സ്ഥലം, ഒരു 20 ലക്ഷം രൂപയുടെ സ്ഥലം ഫ്രീ ആയിട്ട് തന്നു കാഞ്ഞിരപ്പാടത്ത്, ഒരു നല്ല മനസ്സിലൊരു ചാമുണ്ണേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി. അപ്പൊ ഇതൊന്നും സഹിക്കണില്ല. അപ്പൊ ഇതൊക്കെ അഴിമതിയാണെന്ന് പറഞ്ഞിട്ട് വെറുതെ ഇതൊക്കെ ജനം പുച്ഛിച്ച് തള്ളു. ആളുകൾ ഇതെല്ലാം നോക്കി കാണുന്നുണ്ട്. ജനങ്ങളോടുള്ള വഞ്ചന എന്നൊക്കെ പറഞ്ഞ എന്ത് വഞ്ചന, കുടുംബശ്രീക്ക് ഒരു കെട്ടിടണ്ടാക്കണത്. അതേസമയം പദ്ധതിയിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന നിലപാടിലാണ് CPM കൗൺസിലർമാർ. ഇതിനെതിരെ വിയോജനക്കുറിപ്പ് നൽകാനാണ് തീരുമാനം. എന്നാൽ അഴിമതി നടന്നിട്ടില്ലെന്നും നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒട്ടും പിറകോട്ട് പോകാൻ തയ്യാറല്ലെന്ന നിലപാടോടെയാണ് നഗരസഭ ചെയർമാൻ മുഹമ്മദ് ബഷീർ മുന്നോട്ട് പോകുന്നത്. CCN മണ്ണാർക്കാട്. CPIM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന് December 7 പതാക ഉയരും. December 6, 7, 8 തീയതികളിൽ ഏലംകുളം MS സ്മാരക സമുച്ചയത്തിലാണ് സമ്മേളനം. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പതാക ദീപശിഖ കൊടിമര ജാഥകൾ സംഗമിച്ചു. പതാക ജാഥ ചെമ്മലശ്ശേരി RP യുടെ സ്മൃതിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം PP വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. VP മുഹമ്മദ് ഹനീഫയാണ് ജാഥ ക്യാപ്റ്റൻ. ദീപശിഖ ജാഥ പെരിന്തൽമണ്ണ എ വേണുഗോപാലിന്റെ സ്മൃതിയിൽ നിന്നും ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. NP ഉണ്ണികൃഷ്ണനാണ് ജാഥ ക്യാപ്റ്റൻ. കൊടിമര ജാഥ ചെമ്മാണിയോട് AK വാസുദേവന്റെ സ്മൃതിയിൽ നിന്നും ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സിഎച്ച് ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. വി രാജേന്ദ്രനാണ് ജാഥ ക്യാപ്റ്റൻ. 3 ജാഥകളും ഏലംകുളം MS സ്മാരക സമുച്ചയത്തിൽ സംഗമിക്കും. മുതിർന്ന പാർട്ടി പ്രവർത്തകൻ സി കുഞ്ഞിരാമൻ പതാക ഉയർത്തും. ചൊവ്വാഴ്ച രാവിലെ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും. ഏരിയയിലെ 11 ലോക്കലുകളിൽ നിന്നായി 146 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. CPIM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ദീപശിഖ ജാഥ ആവേശമായി. പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ജാഥ ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മേളനം നടക്കുന്ന കാലഘട്ടം നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം, സംഘടനാപരമായ ചുമതല വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷ വർഗീയത സ്ഥാനമുറപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം,
തീവ്രമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഗീയത ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിന് വരികയും ആ അധികാരം നിലനിർത്തുന്നതിനു വേണ്ടി, അധികാരത്തിൽ തുടരുന്നതിനു വേണ്ടി ഭരണഘടനാ സ്ഥാപനങ്ങളെ അടക്കം വർഗീയവൽക്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. പെരിന്തൽമണ്ണ എ വേണുഗോപാലന്റെ സ്മൃതി കുടീരത്തിൽ നിന്നുമാണ് ദീപശിഖാ ജാഥയ്ക്ക് തുടക്കമായത്. ജാഥ സമ്മേളന നഗരിയായ ഏലംകുളത്ത് സമാപിച്ചു. ജാഥയ്ക്ക് CPIM പാർട്ടി നേതാക്കളും പ്രവർത്തകരും നേതൃത്വം നൽകി. ജന്മിത്വത്തിനും നാടുവാഴിത്വത്തിനും ഐക്യത്തിനും ജാതിയതയ്ക്കുമെതിരെയും ചരിത്രം മാറ്റിക്കുറിച്ച വീരപ്രകർഷകർ ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ചെറുപ്പുളശ്ശേരി. ഇനി ഷൈൻ ചെയ്യും. Shine Golden Diamonds. Hims Al Shifa Super Speciality Hospital, Perindelmonna. Maattathinte pudhiya mukham, Sanju Fashion, SBT Junction, Srikrishnapuram, Palakkad. Sky Gold Perindelmonna, Nilambur, Ponnani. Breezy Homes Air Conditioning and Refrigeration, Jubilee Junction, Pattambi Road, Perindelmonna. Samia Silks Mannarkad, also at ചെറുപ്പുളശ്ശേരി, അലനല്ലൂർ, അൻവണ്ടൂർ. നെല്ലിക്കുറിശി ജ്വല്ലറി, ചെറുപ്പുളശ്ശേരി.